ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 2 ചേരുവ വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ, വെറും 2 ചേരുവ മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ. വളരെ ഈസിയാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ കറി ഒഴിച്ചിട്ടോ ഒക്കെ സെർവ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഇതൊന്നുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. അതുപോലെ വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മൈദയിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദയിലേക്ക് 1 മുട്ട എന്ന രീതിയിൽ എടുത്താൽ മതിയാവും കേട്ടോ. മുട്ട ഒരുപാട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു കണക്കിലെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അഴിച്ചെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണിത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതുവരെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള മാവാണ്, നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം, ഇപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനീയൊരു മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചുവട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇത് 2 ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങാപ്പാൽ കൂട്ടി സെർവ് ചെയ്തുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഓപ്ഷനിലാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും മൈദ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു 1 ഒന്നോ 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇത് പാലപ്പച്ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോടെയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന മൺചട്ടി ഉണ്ടെങ്കിൽ അതിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് ചുട്ടെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി നന്നായിട്ട് തന്നെ ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹോൾസ് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് ഹോൾസൊക്കെ വന്ന ശേഷം അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ 1 റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാനിവിടെ ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലിൽ നല്ലപോലെ കുതിർന്നിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Thank you.